മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കൂറുകാരുടെ 2023 ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും രാഹുവും മേടം രാശിയിലും സൂര്യനും ബുധനും മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും ചൊവ്വ ചിങ്ങം രാശിയിലും കേതു തുലാം രാശിയിലും ചന്ദ്രൻ വൃശ്ചികം രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജൂലൈ 7-ാം തീയതി ശുക്രൻ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ജൂലൈ 8-ാം തീയതി ബുധൻ മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും പിന്നീട് 25-ാം തീയതി ചിങ്ങത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ 17-ാം തീയതി മിഥുനം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കർക്കടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, അന്തർദശ, മഹാദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി ഈ മാസം നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണ് ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ 8-ാം തീയതി വരെ 10-ാം ഭാവത്തിലും അതിനുശേഷം 25-ാം തീയതി വരെ 11-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. ഈ 2 ഭാവങ്ങളിലും ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നുണ്ട്. ഈ സമയത്ത് ബുധൻ്റെ സ്ഥിതി സ്ട്രോങ് ആയതിനാൽ ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. നേരത്തെ മുതലുള്ള രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. പക്ഷേ 25-ാം തീയതി ബുധൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് കാരണം ഈ സമയത്ത് ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. 12-ാം ഭാവം ആശുപത്രിയുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചൊവ്വയുടെയും ബുധൻ്റെയും ദൃഷ്ടി രോഗസ്ഥാനമായ 6-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. അതിനാൽ ജൂലൈ 25-ന് ശേഷം ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും. പരീക്ഷകളിൽ വിജയം, ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും. 5-ാം ഭാവം ലവ് റിലേഷനുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രേമബന്ധങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ശുക്രൻ്റെയും ചൊവ്വയുടെയും സന്ധി കാരണം നിങ്ങളുടെ ലൈംഗിക ആസക്തി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വയുടെ 8-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയത്ത് ഇൻലോസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധത്തിലുള്ളവരുടെയോ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഗുരു ഒരു സൗമ്യ ഗ്രഹമായതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. പക്ഷേ ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ സ്ഥിതി ഈ മാസം സ്ട്രോങ് ആയതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ നിങ്ങളുടെ കരിയറിൻ്റെ സ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്തുമായിരിക്കും നിൽക്കുന്നത്. ഇവിടെ
ഈ രണ്ട് ഭാവങ്ങളിലും ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട്. ജൂലൈ 25-ാം തീയതി വരെ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും. പക്ഷേ 25-ാം തീയതി ബുധൻ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും അവിടെ ചൊവ്വായുമായി സന്ധിയിലാകുന്നതും കാരണം ജോലിസ്ഥലത്ത് നല്ല ജാഗ്രത പുലർത്തണം. ഈ സമയത്ത് ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കഴിയുന്നതും മറ്റുള്ളവരുമായി സഹകരിച്ച് വർക്കുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്. ധനസ്ഥാനാധിപനും ഭാഗ്യസ്ഥാനാധിപനുമായ ശുക്രൻ ലാഭസ്ഥാനത്തും അതിനുശേഷം ചൊവ്വായുമൊത്ത് 12-ാം ഭാവത്തിൽ നിൽക്കുന്നതും വരുമാനം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ചിലവുകൾ കൂടുന്നതായിരിക്കും. കൂടുതൽ ചിലവുകളും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ 8-ാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനും ഇടയാക്കുന്നതായിരിക്കും. ഇത് ഷെയർ മാർക്കറ്റ്, ലോട്ടറി, പൈതൃക സമ്പത്തി, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നോ അല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ തിരിച്ചു കിട്ടുന്നതും ഒക്കെ ആകാം. ഇതാണ് കന്നിരാശിക്കാരുടെ ജൂലൈ മാസത്തിലെ പൊതു രാശിഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.